സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിലെ അപ്പീൽ പരിഗണിക്കുന്നതിന് സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നു വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകൾ പരിഗണിക്കുന്നത് വേഗത്തിലാക്കാൻ നടപടികൾ ആരംഭിച്ചതായാണ് സൂര്യനിലി കേസ് പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് അൽത്തമാസ് കബീർ അറിയിച്ചത് സൂര്യനിലി ഉൾപ്പെടെയുള്ള കേസുകൾ ലിസ്റ്റ് ചെയ്യുന്നത് ത്വരിതപ്പെടുത്താനുള്ള നടപടി ഒരാഴ്ചയ്ക്കകം പൂർത്തിയാകും സൂര്യനിലയക്കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച മുപ്പത്തിയാറ് പ്രതികളിൽ മുപ്പത്തിയഞ്ചുപേരെയും വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ പെൺകുട്ടിയും സംസ്ഥാന സർക്കാരും നൽകിയ അപ്പീലുകളാണ് എട്ടു വർഷത്തോളമായി സുപ്രീംകോടതിയിൽ പരിഗണിക്കപ്പെടാതെ കിടക്കുന്നത് കേസിൽ കക്ഷി ചേരുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കഴിഞ്ഞ ദിവസം ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ചീഫ് ജസ്റ്റിസ് അതൃപ്തിയും രോഷവും പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തിയഞ്ച് നവംബർ പതിനൊന്നിനാണ് സുപ്രീംകോടതി അപ്പീൽ ഫയൽ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പ്രതിദിന ലിസ്റ്റിൽ കേസ് ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും കോടതി അപ്പീൽ പരിഗണിച്ചില്ല മാനഭംഗ കേസുകളിലെ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതികൾക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് സുപ്രീംകോടതിയിലും പ്രത്യേക സജ്ജീകരണങ്ങൾ തയ്യാറാകുന്നത് ഡൽഹി സംഭവത്തിന് ശേഷം ഈ ആവശ്യമുന്നയിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സുപ്രീംകോടതിക്ക് കത്തുകൾ ലഭിച്ചിരുന്നു എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ